കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജനങ്ങളോട് എന്താണ് പറഞ്ഞത്? അത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങൾ ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നുവെന്നും നവകേരളത്തിന് ഇടതുഭരണം വേണമെന്നും ജനം കരുതുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞത് ശരി തന്നെയാണ്. ഭാവി കേരളം പടുത്തുയർത്താൻ എൽ ഡി എഫിന് മാത്രമേ കഴിയൂവെന്ന് എല്ലാവരും പറയുന്നു. അതിനെന്താ കുഴപ്പം? എല്ലാവരും പറയട്ടെ. ഓക്കെയും നിപ്പയും അടക്കം ഒരുപാട് ദുരിതങ്ങൾ നേരിടേണ്ടി വന്നു. ഒടുവിൽ കോവിഡ് മഹാമാരിയും നേരിട്ടു. ഇതൊക്കെ നേരിടേണ്ടി വന്നപ്പോൾ നേരിട്ട് പ്രയാസങ്ങൾ പലതിനും തടസ്സം സൃഷ്ടിച്ചു. ഇത്തരം തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും നാടിൻ്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ കഴിയാവുന്നതെല്ലാം ചെയ്തു. അതും ശരിയാ. ഇത്രയും നല്ല കരുതൽ ഇതിനു മുൻപ് ഒരു സർക്കാരും നൽകിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ജനങ്ങളുടെ ഐക്യവും ഒരുമയുമാണ്. ആ ഒരുമയ്ക്ക് വേണ്ടിയാണ് സർക്കാർ നിലകൊണ്ടതെന്നും അതിന് ഫലമുണ്ടായെന്നും പിണറായി പറഞ്ഞു. അതങ്ങനെയല്ലേ? അത് പ്രത്യേകം പറയണോ പിണറായി? ജനങ്ങൾ നെഞ്ചിലേറ്റിയ സർക്കാരാണിത്. കേരളത്തിൽ തങ്ങളുടെ അടിവേര് നന്നായി ഇളകുന്നുവെന്ന് പ്രതിപക്ഷ കക്ഷികൾ മനസ്സിലാക്കി. അതനുസരിച്ച് അവർ സർക്കാരിനെ തളയ്ക്കാൻ പല നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക നടത്തിക്കഴിയുകയും ചെയ്തു. ജനകീയ കോട്ടയാണ് സർക്കാരിൻ്റെ ശക്തി. അത് പതുക്കെ പറയേണ്ട കാര്യമാണോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. വലിയ നശീകരണ വാസനയോടെയുള്ള പ്രചാരണമാണ് പ്രതിപക്ഷം ഏറ്റെടുത്തത്. സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. അട്ടിമറി ദൗത്യവുമായാണ് ചില കേന്ദ്ര ഏജൻസികൾ രംഗത്ത് വന്നത്. കുപ്രചാരണങ്ങളുടേതായ മലവെള്ളപ്പാച്ചിലിന് എൽ ഡി എഫിനെ ഒന്നും ചെയ്യാനായില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് കറക്റ്റ്. മല പോലെ വന്നത് എലി പോലെയായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ തൂത്തുവാരാമെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ. എന്ത് സംഭവിച്ചുവെന്ന് ഇവിടെ എല്ലാവരും കണ്ടതാണ്. മാധ്യമ ശക്തികൾ കേന്ദ്ര ഏജൻസികൾക്കൊപ്പമാണ് നിന്നത്. ശാപവാക്കുകളോടെയാണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിനെ ജനം ഇറക്കിവിട്ടത്. എന്നാൽ ഈ സർക്കാർ വൻ വികസന മുന്നേറ്റമാണ് സംസ്ഥാനത്ത് നടത്തിയത്. അത് പിന്നെ പറയണോ? കഴിഞ്ഞ ഒരു സർക്കാരും ചെയ്യാത്ത രീതിയിലുള്ള വികസനമല്ലേ ചുരുങ്ങിയ കാലയളവിൽ പിണറായി സർക്കാർ നടത്തിയത്? ഇത് പുതിയ ലോകമാണ്, ഇൻ്റർനെറ്റിൻ്റെ ലോകമാണ്. ഇൻ്റർനെറ്റ് ഒരാളുടെ അവകാശമാക്കി മാറ്റുകയാണ് നമ്മുടെ സംസ്ഥാനം. ഇക്കാര്യത്തിൽ ഒരു വിവേചനവും ഉണ്ടാകില്ല. കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ കെ ഫോൺ എത്തി. തുടർന്ന് എല്ലാ പ്രദേശങ്ങളിലേക്കും അത് വ്യാപിപ്പിക്കും. നമ്മുടെ യുവജനങ്ങളുടെ സ്വപ്നമാണ് പൂവണിയുന്നത്. വലിയ മാറ്റം സൃഷ്ടിക്കാൻ ഈ സർക്കാരിന് കഴിയും. ദേശീയ ജലപാതയുടെ ഉദ്ഘാടനവും കഴിഞ്ഞ ദിവസം നടത്തി. മലയോര ഹൈവേയുടെ വ്യത്യസ്ത റീച്ചുകൾ ഉദ്ഘാടനം ചെയ്തു. കേരയിൽ പദ്ധതി വലിയ മുന്നേറ്റമുണ്ടാക്കും. യാത്രാ ദുരിതം പരിഹരിക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ അവകാശവാദം ന്യായമാണ്. എൽ ഡി എഫ് പാവങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. യു ഡി എഫിന് ഇത് സാധിക്കുമോ? വികസനക്ഷേമ പെൻഷനുകൾ എണ്ണി എണ്ണി നോക്ക്. ഉപേക്ഷിച്ചു പോയ ഗെയിൽ പദ്ധതി എൽ ഡി എഫ് സർക്കാരാണ് പൂർത്തിയാക്കിയത്. ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന പാവങ്ങളുടെ കൂടെ അവർക്കൊപ്പം നിൽക്കുന്ന മുന്നണി എൽ ഡി എഫ് ആണെന്ന് അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. സംസ്ഥാനത്തെ റേഷൻ വിതരണം അപ്പാടെ മാറി. കോവിഡ് മഹാമാരി വന്നപ്പോൾ ഏറ്റവും നന്നായി ശ്രദ്ധിച്ചത് റേഷൻ വിതരണം ചെയ്യുന്നതിലാണ്. ശരിയാ, ദോഷം പറയരുതല്ലോ. റേഷൻ കടകളിലൂടെ കൃത്യമായി റേഷനരി കിട്ടുന്നുണ്ട്. ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ജനകീയ ഹോട്ടലുകളുണ്ട്. അത് വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. വീട് സ്വപ്നമാക്കി കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വീട് പണിയാൻ സർക്കാർ കൂടെ നിൽക്കുകയാണ്. 10 ലക്ഷം ആളുകൾക്ക് സ്വന്തം വീട് ലഭിച്ചിരിക്കുകയാണ്. അർഹതപ്പെട്ടവർക്ക് പുതുതായും വീട് നൽകുക എന്നതാണ് സർക്കാർ നയം. ആ നയമാണ് വേണ്ടത്. ഇപ്പോൾ ആരെങ്കിലും വീടില്ലാത്തവരുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ച് നടക്കുകയാണ്. ഇല്ലാത്തവരെല്ലാം അപേക്ഷിച്ച് കഴിഞ്ഞു. 176,000 പട്ടയമാണ് ഈ സർക്കാർ നൽകിയത്. തുടർ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിവേഗത്തിലാണ് സർക്കാർ കാര്യങ്ങൾ നടക്കുന്നത്. കൃഷിഭൂമിയും നെല്ലുൽപ്പാദനവും സംസ്ഥാനത്ത് വർദ്ധിച്ചു. പച്ചക്കറി ഉൽപ്പാദനം 6 ലക്ഷം ടണ്ണിൽ നിന്ന് 15 ലക്ഷമായി ഉയർന്നു. റബ്ബറിൻ്റെ തറ വിലയടക്കം മാറ്റം വരികയാണ്. നാളികേരത്തിൻ്റെയും നെല്ലിൻ്റെയും സംഭരണ വില ഉയർത്തി. പാൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് സംസ്ഥാനം നീങ്ങുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. എപ്പോഴും ശരിയുടെ പക്ഷത്താണ് ഈ സർക്കാരെന്ന് കേരളത്തിലുള്ള ജനങ്ങൾക്കറിയാം. ജനങ്ങൾ കൂടെയുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ കൂടെ നിൽക്കും. ഒരു സംശയം വേണ്ട.